ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്തതോടെ കേരളത്തിൽ ഇപ്പോൾ ട്രെൻഡിങ് സർവേകളാണ്. കേരളത്തിലെ പ്രധാനപ്പെട്ട മാധ്യമങ്ങളെല്ലാം തന്നെ സർവേകൾ ആരംഭിക്കുകയോ പൂർത്തീകരിക്കുകയോ ചെയ്തു കഴിഞ്ഞു. അതിൽ ചില മുഖ്യധാരാ മാധ്യമങ്ങളുടെ സർവേ ഫലം എടുത്ത് പരിശോധിക്കുകയാണെങ്കിൽ കേരളത്തിലെ ബഹുഭൂരിപക്ഷം മണ്ഡലങ്ങളിലും UDF വീണ്ടും വിജയിക്കുമെന്നാണ് ആ സർവേകൾ പ്രവചിച്ചിരിക്കുന്നത്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുൻപും ഇതുപോലെ UDFനെ വിജയിപ്പിച്ച അതേ മാധ്യമങ്ങളാണ് ഇപ്പോൾ വീണ്ടും സർവേയുമായി ഇറങ്ങിയിരിക്കുന്നത് എന്നത് മറ്റൊരു വസ്തുത. എന്തായാലും ഈ സർവേകളുടെ ആധികാരികതയും ഈ സർവേകളിലെ പൊള്ളത്തരവും വിശകലനം ചെയ്തുകൊണ്ട് ഒരു ഫേസ്ബുക്ക് പോസ്റ്റുമായി രംഗത്ത് വന്നിരിക്കുകയാണ് പത്തനംതിട്ട ജില്ലയിലെ ഇടതുപക്ഷ മുന്നണി സ്ഥാനാർത്ഥിയായ ഡോക്ടർ തോമസ് ഐസക്. തോമസ് ഐസക്കിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റ് എല്ലാ മലയാളിയും ഈ സർവേകൾ കൃത്യമായി നിരീക്ഷിക്കുന്ന ഓരോ മലയാളിയും വായിച്ചിരിക്കേണ്ടതാണ്. ആ പോസ്റ്റ് ഇങ്ങനെയാണ്: തെരഞ്ഞെടുപ്പ് സർവേ എന്ന പേരിൽ വോട്ടർമാരെ സ്വാധീനിക്കാൻ രാഷ്ട്രീയ പക്ഷമുള്ള മാധ്യമങ്ങൾ ശ്രമിക്കുന്നത് ലോകത്തെ ആദ്യ സംഭവമൊന്നുമല്ല. അത് പലപ്പോഴും തട്ടിക്കൂട്ടുമായിരിക്കും. ഡേറ്റാ മാനിപ്പുലേഷനും കടന്ന് നടത്താത്ത സർവേയുടെ പേരിൽ ഇപ്പോൾ പ്രവചനമാമാങ്കങ്ങൾ അരങ്ങേറുകയാണ്. രാഷ്ട്രീയ പാർട്ടികൾ വിലക്കെടുക്കുന്ന സ്ഥാപനങ്ങളും ആ പാർട്ടികളുടെ മുഖപത്രവും ഔദ്യോഗിക ജിഹ്വയുമായി പ്രവർത്തിക്കുന്ന മാധ്യമ സ്ഥാപനങ്ങളും ചേർന്നാണ് സർവേ അഭ്യാസം. ജയപ്രതീതി സൃഷ്ടിച്ച് വോട്ടർമാരെ വരുതിക്ക് വരുത്തുകയാണ് ലക്ഷ്യം. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സംസ്ഥാനത്ത് LDF തരംഗമായിരുന്നു. പക്ഷേ ഏത് സർവേയിലാണത് പ്രതിഫലിച്ചത്? ഇപ്പോൾ കൊട്ടിഘോഷിക്കുന്ന സർവേയിൽ LDFന് പ്രവചിച്ചത് 77 മുതൽ 82 വരെ സീറ്റുകളാണ്. UDFന് 54 മുതൽ 59 വരെ സീറ്റുകൾ. BJPക്ക് 3 വരെ സീറ്റുകൾ പ്രവചിച്ച് അവരെയും തൃപ്തിപ്പെടുത്തി. സംസ്ഥാനത്തെ ട്രെൻഡ് സർവേ പ്രവചിച്ചില്ലേ എന്ന് ചോദിക്കുന്നവരോടുണ്ട്. പക്ഷെ മണ്ഡലം തിരിച്ചുള്ള പ്രവചനം തെരഞ്ഞെടുപ്പ് ചരിത്രത്തിലെ ഏറ്റവും വലിയ തമാശയായിരുന്നു. ഉടുമ്പൻചോലയിൽ സഖാവ് MM മണി തോൽക്കുമെന്നായിരുന്നു സർവേ. 38,000-ത്തിലധികം വോട്ടിനാണ് സഖാവ് ജയിച്ചത്. ഈ മണ്ഡലത്തിൽ എന്ത് സർവേ നടത്തിയിട്ടാണ് ഈ പ്രവചനം? അത്രയും ഉയർന്ന ഭൂരിപക്ഷത്തിന് ജയിക്കുന്ന സാഹചര്യം മനസ്സിലാക്കാൻ കഴിയാത്ത സർവേ നടത്തിപ്പിന് എന്താധികാരികതയാണുള്ളത്? കാര്യം വ്യക്തമാണ്, സഖാവ് മണിയാശാൻ തോൽക്കണമെന്നായിരുന്നു മാനേജ്മെന്റ് താല്പര്യം. ആ താല്പര്യം ആ മാനേജ്മെന്റിന്റെ രാഷ്ട്രീയ പക്ഷപാതത്തിൽ നിന്നുണ്ടാകുന്നതാണ്. അല്ലെങ്കിൽ എങ്ങനെ 60,000-ഉം 50,000-ഉം വോട്ടിന്റെ ഭൂരിപക്ഷത്തിന് വിജയിച്ച LDF സ്ഥാനാർത്ഥികളുടെ മണ്ഡലത്തിൽ കടുത്ത മത്സരമെന്ന പ്രതീതി സൃഷ്ടിക്കാൻ ശ്രമിച്ചത്? ഒരു സർവേ തോൽക്കുമെന്ന് അസന്നിഗ്ധമായി പ്രവചിച്ച 32 സ്ഥാനാർത്ഥികളാണ് ജയിച്ചത്. 30,000 വോട്ടിന് മുകളിൽ ഭൂരിപക്ഷം ഒരു സ്ഥാനാർത്ഥിക്ക്, 20,000-ത്തിന് മുകളിൽ ഭൂരിപക്ഷം 3 സ്ഥാനാർത്ഥികൾക്ക്, 10,000-ത്തിന് മുകളിൽ ഭൂരിപക്ഷം 8 സ്ഥാനാർത്ഥികൾക്ക്, എല്ലാവരും LDF. എന്താണ് ഇതിനർത്ഥം? മാധ്യമ സ്ഥാപനത്തിൻ്റെ രാഷ്ട്രീയ താല്പര്യം സർവേയുടെ രൂപത്തിൽ ബഹുജനങ്ങളെ അടിച്ചേൽപ്പിക്കുകയായിരുന്നു. അതുകൊണ്ട് വല്ല കാര്യവും ഉണ്ടായോ? ഇല്ലേയില്ല. തെരഞ്ഞെടുപ്പ് നടന്നതിന് തൊട്ടു പിന്നാലെ ഇതേ ടീം പോസ്റ്റ് പോൾ സർവേയുമായി ഇറങ്ങി. ആദ്യത്തേതിനേക്കാൾ ബഹുതമാശയായിരുന്നു. വോട്ടെടുപ്പിന് ശേഷമുള്ള സർവേയെങ്കിലും വസ്തുതയുമായി അടുത്തു വരുമെന്നാണല്ലോ നാം പ്രതീക്ഷിക്കുക. പ്രീ പോൾ സർവേ LDFന് പ്രവചിച്ച 77 മുതൽ 82 വരെ സീറ്റ് പോസ്റ്റ് പോൾ സർവേയിൽ 68 മുതൽ 78 വരെയായി കുറഞ്ഞു. പോസ്റ്റ് പോളിലും കിട്ടി BJPക്ക് 2 സീറ്റ്. ആലോചിച്ചു നോക്കൂ, സംസ്ഥാനത്ത് ഇടത് തരംഗം ആഞ്ഞടിച്ച LDFന് 99 സീറ്റ് ലഭിച്ച തെരഞ്ഞെടുപ്പിലായിരുന്നു ഈ പ്രവചനം. 24,00,000 വോട്ടുകളാണ് UDFനേക്കാൾ LDFന് അധികം ലഭിച്ചത്. ആ ജനവിധിയെ പ്രതിഫലിപ്പിക്കുന്നതിൽ അമ്പേ പരാജയമായിരുന്നു സർവേ. നടത്തിയത് സർവേ ആയിരുന്നുവെങ്കിലും അത് നടത്തിയ ടീമിനെ അന്നേ ഒഴിവാക്കേണ്ടതാണ്. ഒരു നിലയ്ക്കും ഈ പണി ചെയ്യാൻ ഒരു യോഗ്യതയും ഇല്ലാത്തവരാണ് ഈ ടീമെന്ന് ആർക്കും മനസ്സിലാണ്. പക്ഷെ അതേ ടീമിനെ തന്നെ അതേ സ്ഥാപനം വീണ്ടും സർവേ ചുമതല ഏൽപ്പിച്ചത് എന്തുകൊണ്ടാവും? രണ്ട് സാധ്യതകളാണുള്ളത്. ഒന്ന്, സർവേ ഒന്നും നടന്നിട്ടില്ല. രണ്ടു കൂട്ടരും കൂടിയാലോചിച്ച് ഒരു തട്ടിപ്പ് ആസൂത്രണം ചെയ്യുകയായി. രണ്ടാമത്തെ സാധ്യത, സർവേ നടത്തിയവരുടെ സമ്മതത്തോടുകൂടി മാനേജ്മെന്റ് ഡാറ്റ മാനിപ്പുലേഷൻ നടത്തി. ഈ രണ്ട് സാധ്യതയല്ലാതെ പ്രൊഫഷണലായി സൊഫോളജിയെ സമീപിക്കുന്നവർക്ക് ഇങ്ങനെ ഒരു അബദ്ധം പറ്റാൻ കഴിയില്ല. ഈ സർവേക്ക് ഒരേ ഒരു ലക്ഷ്യമേ ഉള്ളൂ, LDFൽ നിന്നും BJPയിലേക്ക് വോട്ടൊഴുകുന്നു എന്ന് സ്ഥാപിക്കുക. അങ്ങനെ ഒരു ട്രെൻഡ് സംസ്ഥാനത്തുണ്ടെന്ന് വോട്ടർമാരെ വിശ്വസിപ്പിക്കുക. അതിനാണ് ഈ സർക്കസ് എല്ലാം കാണിച്ചു കൂട്ടുന്നത്. സഖാവ് മണിയാശാൻ തോൽക്കുമെന്ന് പ്രവചിച്ച വീഡിയോ ക്ലിപ്പ് ഒന്നുകൂടി നോക്കുക.
BDJS സ്ഥാനാർത്ഥി LDFന്റെ വോട്ടുകൾ ചോർത്തുമെന്നാണ് അവരാരകർ പറഞ്ഞു വെച്ചത്. ഈ അഭ്യാസത്തിന്റെ ഡിറ്റോ കോപ്പിയാണ് പത്തനംതിട്ടയിലടക്കം പല മണ്ഡലങ്ങളിലും ഉണ്ടാക്കാൻ ശ്രമിക്കുന്നത്. രണ്ടാം സ്ഥാനത്തിന് LDFും BJPയും തമ്മിൽ മത്സരം. LDFനേക്കാൾ BJP ഒരല്പം മുന്നിലെന്നൊക്കെ സ്ഥാപിക്കാൻ വിയർത്ത് പണിയെടുക്കുകയാണ് മാധ്യമങ്ങൾ. ഈ തന്ത്രം നേരത്തെ നാം കണ്ടിട്ടുണ്ട്. അരുവിക്കര ഉപതെരഞ്ഞെടുപ്പിൽ ഉമ്മൻചാണ്ടി പയറ്റിയ അടവിന്റെ ആവർത്തനമാണിത്. മത്സരം UDFും BJPയും തമ്മിലാണെന്ന് തെരഞ്ഞെടുപ്പിന് തൊട്ടുമുന്നേ ഉമ്മൻചാണ്ടി ഒരു പ്രഖ്യാപനം നടത്തി. BJPയുടെ പേര് പറഞ്ഞ മതന്യൂനപക്ഷങ്ങളെ ഭീതിയിലാഴ്ത്തി UDFന് പിന്നിൽ അണിനിരത്തുകയായിരുന്നു ലക്ഷ്യം. ഇതേ അടവ് 2016 പൊതുതെരഞ്ഞെടുപ്പിലും UDF പയറ്റാൻ ശ്രമിച്ചിരുന്നു. CPMൽ നിന്നും BJPയിലേക്ക് വോട്ടുകൾ പ്രവഹിക്കുന്നു. UDFനെ നേരിടാൻ പ്രാപ്തിയില്ലാത്ത മുന്നണിയായി LDF മാറുന്നു എന്നൊക്കെയായിരുന്നു ഒരു പത്രത്തിൻ്റെ അന്നത്തെ സ്ഥിരം എക്സ്ക്ലൂസീവ്. ആ തന്ത്രമൊക്കെ സോഷ്യൽ മീഡിയയിൽ വ്യാപകമായി തുറന്നു കാണിക്കപ്പെട്ടിരുന്നു. ആ പഴയ വീഞ്ഞാണ് പുതിയ കുപ്പിയിൽ ഇപ്പോൾ വിൽപ്പനയ്ക്ക് വച്ചിരിക്കുന്നത്. ഇത്തരം സർവേകളുടെ ലക്ഷ്യം പണ്ട് മനോരമ തന്നെ വെളിപ്പെടുത്തിയിട്ടുണ്ട്. 2011 നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്ന സമയം തെരഞ്ഞെടുപ്പ് ദിവസത്തിന് തൊട്ട് തലേന്ന് മനോരമ ഒരു വിശകലനം പ്രസിദ്ധീകരിച്ചു. എല്ലാ ജില്ലകളിലെയും പൊതു രാഷ്ട്രീയ അന്തരീക്ഷത്തിനത്തിൻ്റെ അവലോകനം എന്ന തരത്തിലായിരുന്നു വാർത്ത എഴുത്തിൻ്റെ രീതി. ആ റിപ്പോർട്ടിൽ കോഴിക്കോട് ജില്ലയെക്കുറിച്ച് എഴുതിയതിൽ താഴെ പറയും പ്രകാരം ഒരു വാചകമുണ്ട്. തുടക്കത്തിൽ പിന്നിലായതിൻ്റെ കേടുതീർത്ത് അഭിപ്രായ സർവേയിലും ഇൻ്റലിജൻസ് റിപ്പോർട്ടിലും മുന്നിലെത്തിയത് UDFന് ഗുണം ചെയ്തു. പിന്നിൽ നിൽക്കുന്ന UDFനെ പത്രം എങ്ങനെയാണ് മുന്നിലെത്തിയിരിക്കുന്നതെന്ന് നോക്കൂ. UDF പിന്നിലാകുമ്പോൾ അതാ വരുന്നു അഭിപ്രായ സർവേ, തൊട്ടു പിന്നാലെ ഇൻ്റലിജൻസ് റിപ്പോർട്ട്. രണ്ടും വന്നതോടെ UDF മുന്നിലായി എന്നാണ് പത്രം സ്ഥാപിക്കാൻ ശ്രമിച്ചത്. ഫലം വന്നപ്പോഴോ ജില്ലയിലെ 13 സീറ്റിൽ 11 ജയിച്ചത് LDF. യഥാർത്ഥത്തിൽ കോഴിക്കോട് ജില്ലയിൽ അന്ന് LDF തന്നെയായിരുന്നു മുന്നിൽ. അപ്പോൾ പിന്നെ എങ്ങനെ സർവേ ഫലം മറിച്ചായി? നാട്ടിലെ ജനത്തിൻ്റെ അഭിപ്രായമായിരുന്നില്ലേ സർവേ പ്രവചിച്ചത്? UDF പിന്നിലായി. അപ്പോൾ UDFനെ മുന്നിലെത്തിക്കാൻ ഒരു സർവേ അവതരിച്ചു. സർവേ വന്നതോടെ പിന്നിലായിരുന്നവർ മുന്നിലെത്തിയെന്ന് പത്രം റിപ്പോർട്ട് ചെയ്യുന്നു. പക്ഷേ റിസൾട്ട് വന്നപ്പോൾ പിന്നിലുള്ളവർ പിന്നിൽ തന്നെയായിരുന്നു. ക്രിസ്റ്റഫർ നോളന് പോലും സങ്കല്പിക്കാൻ പറ്റാത്ത ടൈം ലൂപ്പ്. ഇതൊക്കെ ഡെസ്കിലിരുന്ന് കാട്ടിക്കൂട്ടുന്ന കലാപരിപാടികളാണ്. രാഷ്ട്രീയ യാഥാർത്ഥ്യവുമായി യാതൊരു ബന്ധവുമില്ല. ജനങ്ങൾ ഇതിനൊക്കെ അത്ര വിലയെ കൊടുത്തിട്ടുള്ളൂ. അത് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് അസന്നിഗ്ധമായി തെളിഞ്ഞതാണ്. ഇങ്ങനെ അവസാനിക്കുന്നു ഡോക്ടർ തോമസ് ഐസക്കിൻ്റെ ആ വിശദമായ ഫേസ്ബുക്ക് പോസ്റ്റ്. അതിൽ പറയുന്നത് കൃത്യമാണ്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് വേളയിലും 2016 നിയമസഭാ തെരഞ്ഞെടുപ്പ് വേളയിലും ഇതേ മാധ്യമങ്ങൾ ഇതേ സർവേ നാടകങ്ങളുമായി രംഗത്ത് വന്നിരുന്നു. അതെന്താണ് സംഭവിച്ചത്? അവർ പ്രവചിച്ചതിൻ്റെ നേർ വിപരീതമായിരുന്നു തെരഞ്ഞെടുപ്പ് ഫലം. ഇടതുമുന്നണി പരാജയപ്പെടുമെന്ന് പറഞ്ഞ ഉടുമ്പൻചോല പോലെയുള്ള മണ്ഡലങ്ങളിൽ മണിയാശാനെ പോലെയുള്ളവർ 38,000 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിന് വിജയിച്ചു കയറുന്ന കാഴ്ച നമ്മൾ കണ്ടു. ഇതെല്ലാം തെളിയിക്കുന്നത് ഇത്തരം സർവേകളുടെ ഏക ലക്ഷ്യം തെരഞ്ഞെടുപ്പിന് മുമ്പ് ജനങ്ങളെ സ്വാധീനിച്ച് കുറച്ച് വോട്ടെങ്കിലും UDFന് സമ്പാദിച്ചു നൽകുക എന്ന ലക്ഷ്യം മാത്രമാണ് എന്നാണ്. എന്തായാലും ഇത്തരം സർവേ ഫലങ്ങൾ ഇതിനു മുമ്പും ഉണ്ടായിട്ടുണ്ട് എന്നതുകൊണ്ട് ഈ സർവേകളിൽ വലിയ കാര്യമൊന്നുമില്ല. ജനങ്ങൾ ഇതിനോടകം തന്നെ ഒരു തീരുമാനം എടുത്തിട്ടുണ്ട്. ആ തീരുമാനം തെരഞ്ഞെടുപ്പ് ഫലത്തിൽ പ്രതിഫലിക്കുമെന്ന കാര്യം ഉറപ്പാണ്.